നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. അതിനോടനുബന്ധിച്ച് നിങ്ങളെ എങ്ങനെ ജപ്പാനീസ് സ്റ്റൈലിൽ കൊക്കഡാമ എന്ന രീതിയിൽ ചെടി നടാം എന്നാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. നമുക്കിനി ഇതിനാവശ്യമുള്ള വസ്തുക്കളെ പരിചയപ്പെടാം. ആദ്യമായി നമുക്കിവിടെ ആവശ്യമുള്ളത് ചകിരിച്ചോറാണ്. അടുത്തതായി നമുക്ക് മണ്ണ് ആവശ്യമുണ്ട്. പിന്നീട് ഞങ്ങൾ ഉണക്ക ചാണകം എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ബോൾ അലങ്കരിക്കാനുള്ള പായലും. പിന്നെ മെയിൻലി ആയിട്ട് ഞാൻ എടുക്കുന്ന ചെടി എന്ന് പറയുമ്പോൾ സ്ട്രോബെറി ചെടിയാണ്. പിന്നെ നൂല്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. നമുക്കാദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചകിരിച്ചോറ് കുറച്ചെടുത്ത് നമ്മളുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഒരു പിടി മണ്ണെടുക്കാം. പിന്നെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കമ്പോസ്റ്റും എടുക്കാം. ഈ മൂന്നും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. അതിനായിട്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർത്ത് ഒരു വലിയ ബോൾ ഉണ്ടാക്കി എടുക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ മണ്ണെടുക്കാം. നമ്മളപ്പോ ഇതൊരു ബോളിന്റെ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ നടുവേ പുലർത്തണം. എന്നിട്ട് നമ്മുടെ ഈ ചെടിയില്ലേ, ചെടീൻ്റെ ഈ വേരോട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കറക്റ്റ് വേര് ഇവിടെ വേടി വേടി കഴിഞ്ഞുള്ള ഭാഗം. എന്നിട്ട് നമ്മുടെ ഹാഫ് തിരികെ വെച്ചിട്ട് ഇത് പഴയ രീതിയിലേക്ക് ഉരുട്ടി എടുക്കാം. നമ്മളപ്പം അതിനെ ഇങ്ങനെ ചെടി നട്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ ഒരു കാര്യമേ ബാക്കിയുള്ളൂ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പായല് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ ഫസ്റ്റ് പായലെല്ലാം നമുക്ക് എടുക്കാം. നമുക്കിനി ഇതിന്റെ മുകളിലെ എല്ലാ പായലും വെച്ച് അവസാനം ചുറ്റിക്കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചുറ്റും പോയി ഇതെല്ലാം തെറ്റിപ്പോവാൻ ചാൻസസ് ഉണ്ട്. നമ്മളപ്പോ ഇതിന്റെ ചുറ്റിലും പായല് വെച്ചു. ഇനിയിപ്പൊ അതെങ്ങനെ ചുറ്റണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ വള്ളി സൂക്ഷിച്ചു ചുറ്റണം. ഇപ്പൊ ഒരു സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പായലൊന്നും പറഞ്ഞു പോവാണ്ട് ചുറ്റിയില്ലെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റും ചെയ്യുക. താങ്ക് യു.